അങ്ങനെ വിവോന്റെ X100 എന്ന വൻ സംഭവത്തിന് ശേഷം വിവോ അവരുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഇറക്കിയ പുതിയ ഐറ്റാണ് വിവോ V30 Pro. ഓക്കെ, ഒരു കിടൽ സ്മാർട്ട് ഫോൺ ആണ്, പ്രത്യേകിച്ച് ക്യാമറ. ഓക്കെ, നിങ്ങളൊരു സാധാരണ യൂസ്, അതായത് കുറച്ചൊക്കെ പെർഫോമൻസ്, നല്ല രീതിയിൽ ക്യാമറ, നല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേറെ ലെവൽ ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്ന ഒരു കിടൽ സ്മാർട്ട് ഫോൺ ആണ് കേട്ടോ. സോ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാന്നുള്ളത് മലപ്പുറത്തുള്ള പ്ലാനറ്റം ഡിജിറ്റൽ എന്നുള്ളൊരു ഫോൺ ഷോപ്പാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഫോൺ ബുക്ക് ചെയ്യാനോ V30 ആയാലും V30 Pro ആയാലും ഈ രണ്ട് ഫോണും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ആക്സസറീസ് അങ്ങനെ എന്താവശ്യം നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്യാം, നല്ല രീതിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതുപോലെ ഒരു ബോക്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പെട്ടി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ ആദ്യം തന്നെ കാണുന്നുണ്ട്. ജസ്റ്റ് മാറ്റി വെക്കാം. പിന്നെ പെട്ടിയിൽ നമ്മുടെ സാധാരണ വരുന്ന നമ്മുടെ TPU കേസ്, ഓക്കെ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു TPU കേസ് ആണ് വരുന്നത്. പിന്നെ ഇതാ കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ ആണോ. പിന്നെ നമ്മുടെ Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സിമ്മി ജെക്കിംഗ് ടൂളും നൽകിയിട്ടുണ്ട്. ഇത്രയും ബോക്സിലുള്ളൂ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ വിവോ V30 Pro എടുത്തു നോക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ഫോണ്. ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ലൊരു ഡിസൈൻ ആണ് ബാക്കിലെ വിവോ നൽകിയുള്ളത്. നല്ല രസമുള്ള ഒരു മാർബിൾ പോലത്തെ ഡിസൈൻ ആണ് നൽകിയുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫോൺ ഗൈസ്. എന്താണ്ട് കൊള്ളാമല്ലേ, രസം, നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര സ്ലിമ്മായിട്ട് നല്ല കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഫോണാണ് ഇത്തവണ വിവോ നൽകിയിട്ടുള്ളത് കേട്ടോ. ഡിസ്പ്ലേ വരുന്നത് ഒരു 6.78 inch ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയുള്ളത്. 120Hz റീഫ്രഷ് റേറ്റാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. HDR10+ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 453 PPI ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 2800 nits ആണ് ബ്രേക്ക്നെസ് ലെവൽ. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്രേക്ക്നെസ് ലെവലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കേട്ടോ, ഒരു പഞ്ച് ഹോൾ കട്ടൗട്ട് ആണ് നൽകിയിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിക്കുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കി, ഗെയിം കളിച്ചു നോക്കി, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് കളറും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി 8200 എന്ന് പറഞ്ഞ ഒരു ചിപ്പ് സെറ്റ് ആണ് ഇതിൽ നൽകിയുള്ളത്. 4 nanometer ഫാബ്രിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പ് സെറ്റ് ആണ്. മാലി G610 MC6 എന്ന് പറഞ്ഞ ഒരു GPU ആണ് ഇതിൽ നൽകിയുള്ളത് കേട്ടോ. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ടച്ച് ഓസും 14 ആണ് നൽകിയിട്ടുള്ളത്. റാമും നോക്കുകയാണെങ്കിൽ LPDDR5X റാമും UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ അതൊക്കെ അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ പെർഫോമൻസ് വൈസ് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ ഹെവി ഗെയിമർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത്ര രീതിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹെവി ഗെയിമേഴ്സിനുള്ളതല്ല, നിങ്ങളൊരു അത്യാവശ്യം നല്ല എല്ലാ യൂസും ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ക്യാമറ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ, നല്ല രീതിക്ക് ഗെയിം കളിക്കാം. പക്ഷേ ഒരു പെർഫോമൻസ്, മെയിൻലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 188 grams മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 7.45 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കേട്ടോ. സോ വളരെ വളരെ സ്ലിമ്മായിട്ടോ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് വരുന്നത് ഒരു മിനറൽ ഗ്ലാസ് മെറ്റീരിയൽ കേട്ടോ. ബാക്ക് വരുന്നത് മിനറൽ ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ സൈഡും ബാക്കും ചെറുതായിട്ട് കർവ്ഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ഡിസൈനാണ് നൽകിയത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സോ പൗച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബ്ലൂ കളർ വേരിയൻറ്റ് അല്ലാതെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും ഇതിന് അവൈലബിൾ ആണ് കേട്ടോ. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൂ വേരിയൻ്റ് ആണ്. സോ ഇനി എല്ലാവരും കാത്തുക്കുന്ന ഒരു സംഭവമായിരിക്കും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ക്യാമറ എങ്ങനെയുണ്ട് നോക്കാൻ, അടിപൊളി ക്യാമറ. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട സാമ്പിൾസ് കിട്ടിയ ഒരു ക്യാമറ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ എന്തായാലും ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സെൻസറും 50 MP ആണ്. 50 MP പ്രൈമറി ലെൻസ്, 50 MP അൾട്രാ വൈഡ്, 50 MP ഒരു 2x ഒപ്റ്റിക്കൽ ലെൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലിസ്കോപ്പിക് ലെൻസും നൽകിയിട്ടുണ്ട്. ഒരിക്കലും ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോണിയുടെ IMX920 എന്നുള്ള ഒരു കിഡ് ലെൻസ് സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തുള്ളത്. മാത്രമല്ല സെയ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടോണ്ട് വേറെ ലെവൽ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. 4K 60fps നമുക്ക് ബാക്ക് ക്യാമറയിലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫീച്ചർ വൈസ് ഒരു രക്ഷയില്ലാത്ത ഫീച്ചർ ാണ്. സോ ഇനി സാമ്പിൾസ് ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട് നോക്കാൻ സാമ്പിൾസ് കാണിച്ചുതരാം. സോ ഇപ്പൊ നിങ്ങൾ കാണുന്നതിന്റെ ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുത്ത നോർമൽ ഫോട്ടോസ് കേട്ടോ. നോർമൽ ഫോട്ടോസ് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. 2x ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിക്ക് ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് ഇഷ്യൂ ഒന്നുമില്ല. ചെറിയൊരു ഷാർപ്പനിങ് ഫോട്ടോസ് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നിങ്ങൾ സാമ്പിൾസ് കണ്ടു നോക്കാം. ഇതാണ് നോർമൽ ക്യാമറ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇനി പോർട്രേറ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് പോർട്രേറ്റിൽ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. എനിക്ക് ഇത് പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരുപാടധികം ലെൻസുകൾ വരുന്നുണ്ട് പോർട്രേറ്റിൽ. ഒരുപാടധികം ലെൻസസ് സെയ്സിന്റെ ഇതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ചില ഇമേജസ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട്, അതായത് ഒട്ടിച്ചെടുത്ത് വെച്ച മാതിരി തോന്നുന്നുണ്ട് ചില ഇമേജസ് മാത്രം കേട്ടോ. ചില ഇമേജസ് മാത്രം ആ ഇഷ്യൂ വരുന്നുള്ളൂ. പിന്നെ ചെറിയൊരു ഷാർപ്പനിങ് ഇഷ്യൂസും ഫോട്ടോസിന് വരുന്നുള്ളൂ. മൊത്തത്തിൽ എല്ലാ ഫോട്ടോസും ചെറുതായിട്ട് ഒരു ഷാർപ്പൺ ചെയ്തിട്ട് നമ്മൾ എടുത്ത് കാണിക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ ഫോട്ടോസ് കാണാൻ നല്ല രസമാണ്, അത് വേറെ ലെവലാണ്, അതൊന്നും പറയാനില്ല. എന്തായാലും പോർട്രേറ്റിൽ ചെറിയ ചെറിയ ബഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അപ്ഡേറ്റിൽ തന്നെ വൈകാതെ റെഡി ആയിരിക്കട്ടെ. ചില ഭാഗത്ത് നമ്മൾ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അത്
അത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമിൻ്റെയോ അല്ലെങ്കിൽ അപ്ഡേറ്റിൻ്റെയോ ഇഷ്യൂ ആയിരിക്കും, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും 4K 60 FPS ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് ഈ ഒരു വിവോ V30 Pro ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4K 60 FPS ആണ് റെസൊല്യൂഷൻ. കൊള്ളാം കേസ്, അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു. 4K 60 നല്ല രീതിക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നല്ല ഫ്രെയിം റേറ്റും നല്ലൊരു റെസൊല്യൂഷനും കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും കാര്യങ്ങളും തോന്നിയില്ല. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓവറായിട്ടൊരു സ്റ്റെബിലൈസേഷൻ ഇല്ല, എന്നാലും നല്ല രീതിക്ക് സ്റ്റെബിലൈസർ ആയുള്ള ഒരു ഫോട്ടേജ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ സെയ്സിൻ്റെ ഭാഗം ഒരു സിനിമാറ്റിക് മോഡ് വരുന്നുണ്ട്. കേസ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫോട്ടേജ് അതിലെടുത്താണ് കേട്ടോ. 20:9 ആസ്പെക്ട് റേഷ്യോ തോന്നുന്നു. കുറച്ച് വലിയ സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. സോ നല്ല രസമുണ്ട് കാണാൻ. കേസ് വീഡിയോ കംപ്ലീറ്റ്ലി കാണാൻ നല്ല രസമുണ്ട്. നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു മോഡാണ്. സോ ഇത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. 1080p 30 FPS ആണ് റെസൊല്യൂഷൻ വരുന്നത്. സോ ബാക്ക് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് നമുക്കൊരു ഓറ ലൈറ്റ് വരുന്നുണ്ട്. കേസ് ഇത് നിങ്ങൾ കണ്ട ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ തോന്നെങ്കിലും ഇതിനോട് ഒരുപാട് അധികം യൂസ് ഉണ്ട്. ഒരുപാട് ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഫ്ലാഷ് കാണി നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നൂല. എന്നാൽ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഷ് ഓൺ ആക്കുക. ഉണ്ടോ, ഓറ ലൈറ്റ് ഓണായി. ജസ്റ്റ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇതിപ്പോൾ കൂൾ ടോൺ ആണ്. നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഇഷ്ടമുള്ള നമ്മുടെ ലൈറ്റിംഗ് അറ്റ്മോസ്ഫിയറിനനുസരിച്ച് നമുക്ക് ഇതിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതാ നമുക്ക് നേരെ ഇതാ ഒരു വാം ടോണിനൊക്കെ സെറ്റ് ചെയ്യാം. കൂൾ ടോൺ വരുന്നുണ്ട്, ഒരു ഓറഞ്ച്, അങ്ങനെ പല പല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രസമുള്ള സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു കളർ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസ് ആണല്ലേ. ഫ്രണ്ടിലും 50 MP ആണ്. മൊത്തത്തിൽ ഒരു 50 MP സെൻസറാണ് അവർ തലങ്ങും വലങ്ങും വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്യാമറിന് സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഫ്രണ്ട് ക്യാമറയിലത്തെ നോർമൽ ഇമേജസ് ആട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഷാർപ്പനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് ക്വാളിറ്റി നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 50 MP ഒരു ഡീറ്റെയിലിംഗ് എല്ലാ ഫോട്ടോസിനും കാണുന്നുണ്ട്. ഫ്രണ്ടായാലും ബാക്കായാലും നല്ല രീതിക്ക് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറയാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ നോർമൽ ക്യാമറയിലെടുത്ത ഫോട്ടോസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇഷ്യൂ ഒന്നുമില്ല. ഇനി പോർട്രേറ്റ് എന്ന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോർട്രേറ്റ് ക്യാമറയിൽ ഫ്രണ്ടിലെടുത്ത ഇമേജൻസ് ആട്ടോ. ഓവറോൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഷാർപ്പനിങ്ങിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. കുറച്ച് ഷാർപ്പുണ്ടായിട്ടുള്ള ഇമേജസ് ആണ്, വേറെ ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ നല്ല രീതിക്കുള്ള ലെൻസ് വെച്ചുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ് ഒക്കെ പക്ക നല്ല രീതിക്ക് രസമുണ്ട് കാണാൻ. ആ സൈസിൻ്റെ മോഡൽ ഒരുപാട് അധികം മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ള പോർട്രേറ്റ് ഇമേജസ് കിട്ടുന്നുണ്ട്. ഇനി വീഡിയോ സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും നമുക്ക് 4K 60 കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് 4K വീഡിയോസ് ആട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആയ ക്വാളിറ്റിയാണ് ഫ്രണ്ടിൽ എനിക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ യൂസ്ഫുൾ ആയ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. സ്റ്റെബിലൈസേഷനും ഓക്കെയാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം സ്റ്റെബിലൈസേഷനും ക്വാളിറ്റിയും ഈ ഒരു വീഡിയോക്ക് വരുന്നുണ്ട് എന്ന് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ആ ഒരു സിനിമാറ്റിക് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ്. സാമ്പിൾസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നു ഫ്രണ്ടും ബാക്കും ഞാൻ നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആയുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നുള്ളത്. സോ എന്തായാലും ക്യാമറ വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ ചെറിയ ബഗും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, അതൊക്കെ വൈകാതെ ഫിക്സ് ചെയ്യുന്നതായി കേട്ടോ അപ്ഡേറ്റിലൂടെ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു കിഡിലും ബാറ്ററി ബാക്കപ്പ് ആണ് നൽകിയത്. 80 W ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയുള്ള ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് 100% ആവാൻ 48 മിനിറ്റ് മാത്രം മതി കേസ്. ഓക്കെ, ഒരു 3/4 മണിക്കൂറിനുള്ളിൽ 0-100 ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. പിന്നെ മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, പിന്നെ 5G bands നോക്കുകയാണെങ്കിൽ 8 5G bands ആണ് കണ്ടതിൽ വരുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. സോ ഫൈനലി പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 8 GB RAM 256 GB സ്റ്റോറേജും വരുന്നത് ഏകദേശം 41,999 രൂപ. 12 GB RAM 512 GB വേരിയന്റും വരുന്നത് ഏകദേശം 46,999 രൂപയാണ്. എന്തായാലും ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 40,000 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ, നല്ലൊരു ബിൽഡ്, നല്ലൊരു ഡിസൈനും കാര്യങ്ങളുള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് വിവോ നൽകുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാനറ്റിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാടധികം ഓഫേഴ്സ് പ്ലാനറ്റ് നൽകുന്നതായിരിക്കും. എന്തായാലും ഇതുപോലത്തെ സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ആയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്തോളി. സോ പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കുടുംബ കേസ്.